ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാഹിൻ ഫൺ 07 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ob28 അപ്ഡേറ്റിന് ശേഷം നമ്മൾ ഗെയിമിൽ മാറാൻ പോകുന്ന 5 മാറ്റങ്ങൾ. ob28 അപ്ഡേറ്റിൽ ഗെയിമിലേക്ക് വരാൻ പോകുന്ന 5 മാറ്റങ്ങൾ, കൺഫേം ആയിട്ടുള്ള 5 മാറ്റങ്ങളാണ് നമ്മൾ ഗെയിമിൽ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴേക്കണം ബില്ലേക്ക് അമർത്തുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയുന്നതാണ്. സോ ഒന്നാമത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ റൺ മോഡ് വരാൻ പോകുന്നു നമ്മുടെ ഗെയിമിലേക്ക്. അതിനു മുമ്പ് നമ്മുടെ സെറ്റിംഗ്സിൻ്റെ ഇൻ്റർഫേസ് ആകെ മാറുകയാണ് അടുത്ത അപ്ഡേറ്റിൽ. പിന്നെ അതുമാത്രമല്ല ഫ്രണ്ട്സ്, നമ്മുടെ റൺ മോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം പ്ലേയിലൊക്കെ നമ്മുടെ ഓരോ ക്യാരക്ടറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് മൂവ് ആക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പബ്ജിയിലെ കൂടുന്ന പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെക്കാൻ കഴിയും, അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരക്ടർ മൂവ് ആവുന്നതാണ്. പിന്നെ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ കളിക്കുന്ന പോലെ തന്നെ നമുക്ക് ജസ്റ്റ് സ്വിച്ച് ഉണ്ടാവും. വേണമെങ്കിൽ ക്ലാസിക് എന്ന ബട്ടൺ നമുക്ക് സ്വിച്ച് എന്ന ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് മൂവ് ചെയ്യാനും കഴിയുന്നതാണ്. ദെൻ ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റിന് ശേഷം നമുക്ക് ഗ്രാനേഡിൻ്റെയും പിന്നെ ഗ്ലൂ വാൾസിൻ്റെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ 2 സ്ലോട്ടാക്കി മാറ്റാൻ കഴിയുന്നതാണ്. നമുക്ക് അപ്ഡേറ്റിന് ശേഷം നമ്മുടെ സെറ്റിംഗ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, നമ്മുടെ കൺട്രോൾസിലൊക്കെ കാണാൻ കഴിയുന്നതാണ്, ഗ്രാനേഡ് സ്ലോട്ട് എന്ന ഭാഗം കാണാൻ കഴിയുന്നതാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ സ്ലോട്ടും പിന്നെ നമുക്ക് ഡബിൾ സ്ലോട്ട് ആക്കാൻ കഴിയും. ഡബിൾ സ്ലോട്ട് ആണെങ്കിൽ ഗ്രാനേഡിനും ഗ്ലൂ വാളിനും വെവ്വേറെ ഭാഗങ്ങളായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഗ്രാനേഡിനും ഗ്ലൂ വാളിനും വേണമെങ്കിൽ നമുക്ക് 2 സ്ലോട്ടാക്കി ചേഞ്ച് ആവാൻ കഴിയുന്നതാണ് കൺട്രോൾസിൽ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സിംഗിൾ സ്ലോട്ട് ആക്കി വെക്കാം. അതേ നമ്മൾ ഇപ്പോൾ കളിക്കുന്ന പോലെ തന്നെ രണ്ടും ഒരുമിച്ച് ഒരു സ്ലോട്ടിലാക്കി വെക്കാനും കഴിയുന്നതാണ്. ആ സെറ്റിംഗ്സ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോവുകയാണ്. ഇവ രണ്ടും 2 സ്ലോട്ടിലേക്ക് ചേഞ്ച് ആവാൻ നേരത്ത് മാറ്റാൻ നേരത്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് ഗെയിം പ്ലേയിലേക്ക് ഉണ്ടാവുക. ഇനി അടുത്ത അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ന്യൂ ബമ്പർ കാർ വരികയാണ്. ആ കാർ വരുന്നതെന്ന് വെച്ചാൽ ട്രെയിനിങ് മോഡിലായിരിക്കും. നമുക്ക് ന്യൂ വെഹിക്കിൾ, അതായത് ന്യൂ കാർ നമ്മുടെ ട്രെയിനിങ് മോഡിലേക്ക് വരികയാണ്. നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് കാണാൻ കഴിയുന്ന ഒരു കാറാണ് ഫ്രണ്ട്സ് ഇത്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് മോഡിലൊക്കെ പുതിയ കാർ വരികയാണ്. ഇതായിരിക്കും വരാൻ പോകുന്ന പുതിയ ന്യൂ ബമ്പർ കാർ. ദെൻ ഗൈസ്, നമ്മുടെ ഗെയിമിലേക്ക്, അതായത് ട്രെയിനിങ് മോഡിലേക്ക് നമുക്ക് എയർഷിപ്പ് വരികയാണ്. നമുക്ക് ലൂട്ട്സൊക്കെ കൊണ്ടുവന്ന് തരുന്ന എയർഷിപ്പാണ് വരാൻ പോകുന്നത് നമ്മുടെ ട്രെയിനിങ് മോഡിലേക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ഗെയിം പ്ലേയിൽ മാത്രമല്ല, അതായത് ക്ലാസിക് ഗെയിമിലും റാങ്ക് ഗെയിമിലും മാത്രമല്ല, നമുക്ക് ഇനി ട്രെയിനിങ് മോഡിൽ നമുക്ക് എയർഷിപ്പ് വരികയാണ് ഫ്രണ്ട്സ്. നമുക്ക് ഒരുപാട് ലൂട്ടൊക്കെ ലഭിക്കുന്നതാണ് ട്രെയിനിങ് മോഡിൽ നിന്നും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി ലൂട്ടൊക്കെ അടിച്ചിട്ട് നമുക്കിനി ട്രെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത അപ്ഡേറ്റിന് ശേഷം നമുക്കിനി ടീംമേറ്റ്സിനൊക്കെ നമുക്ക് ഇമോജികൾ ഇട്ട് കൊടുക്കാൻ പറ്റും ട്രെയിനിങ് മോഡിലൊക്കെ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമോജികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇമോജികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഫ്രണ്ട്സ്. അത് ഇനി അടുത്ത് വരാൻ പോകുന്നുണ്ട്. ദെൻ ഗൈസ്, നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിന് വേണമെങ്കിൽ വെൻഡ് മെഷീൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് തരികയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ വെൻഡ് മെഷീൻ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. അപ്പം നമുക്ക് ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് വെൻഡ് മെഷീൻ വേണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ഈ ഒരു ഓപ്ഷൻ നമുക്ക് അടുത്ത അപ്ഡേറ്റിൽ വരുന്നതാണ് നമ്മുടെ ഗെയിമിലേക്ക് ob28 അപ്ഡേറ്റിന് ശേഷം. ദെൻ നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു മോഡ് വരികയാണ്. സ്ട്രോങ് ഹോൾഡ് എന്നാണ് ആ പുതിയ മോഡിൻ്റെ പേര്. എന്താണ്, എങ്ങനെയാണ് ഈ മോഡ് കളിക്കണേ നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ മോഡായിരിക്കും ഫ്രണ്ട്സ് ഇത്. ഈ മോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി നമ്മുടെ ഗെയിമിലേക്ക് മറ്റൊരു മോഡും കൂടി വരികയാണ്, ഗെയിം മോഡും കൂടി വരികയാണ്. ആ മോഡിൻ്റെ പേരാണ് ന്യൂ ഡൗൺ. ദെൻ ഫ്രണ്ട്സ്, നമുക്ക് ബർമുഡ മാപ്പിൽ പുതിയ മോഡ് വരുന്നുണ്ട്, അടുത്ത പുതിയ മോഡ് വരുന്നുണ്ട്. ആ മോഡിൻ്റെ പേരാണ് ന്യൂ ഡൗൺ എന്നാണ് പുതിയ മോഡിൻ്റെ പേര്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കാത്തിരിക്കുക. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഗെയിമിലേക്ക് പുതിയ, അതായത് പെറ്റ് മോഡ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്, അതായത് പെറ്റ് റംബിൾ മോഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റിന് ശേഷം നമുക്ക് പെറ്റ് റംബിൾ മോഡ് കളിക്കാനായിട്ട് കസ്റ്റം ഒന്നും വിടേണ്ട ആവശ്യമില്ല. നമുക്കല്ലാതെ തന്നെ എക്സ്ട്രാ ഒരു മോഡായിട്ട് നമുക്ക് തരുന്നതാണ് ഫ്രീ ഫയർ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ മോഡായിട്ട് നമുക്ക് പെറ്റ് റംബിൾ മെഷീനെ കളിക്കാൻ പറ്റുന്നതാണ്. ദെൻ ഫ്രണ്ട്സ്, നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ക്യാരക്ടർ വരാൻ പോകുന്നുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗണ്ണ് എടുത്ത് വെടിവെക്കാൻ നേരത്ത്, ഷൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ആവുകയാണ്. അതാണ് നമ്മുടെ ഈ പുതിയ ക്യാരക്ടറിൻ്റെ പ്രത്യേകത. പിന്നെ ഇതൊക്കെ മാത്രമല്ല, നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു പെറ്റ് വരാൻ പോകുന്നുണ്ട്. ആ പെറ്റ് എന്ന് വെച്ചാൽ വേറെ ലെവലാണ് ഗൈസ്. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡക്കിൻ്റെ ഒരു പെറ്റാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ 5 മാറ്റങ്ങളൊക്കെ, ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന അടുത്ത അപ്ഡേറ്റിന് ശേഷം വരാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.